പത്താം തീയതി പത്താം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം കളിയിൽ പത്ത് പേരെയും വെച്ച് വിജയിച്ചു. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മൂന്ന് ഗോളുകൾക്ക് പിന്നിലുള്ളത് പത്താം നമ്പർ ജേഴ്സിക്കാരനായ ഫക്യൂണ്ടോ പെരേരയാണ്. അങ്ങനെയാകെ പത്താം നമ്പറിന് വളരെ പ്രത്യേകമുള്ള ഒരു ദിവസം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നലെ. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞ് തല താഴ്ത്തി നിന്ന ആ മനുഷ്യനാണ് ഇന്ന് തല ഉയർത്തി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് സാക്ഷാൽ കിബുവിക്കുന. ആദ്യം തന്നെ ഇന്നലത്തെ മത്സരത്തെ പറ്റി പറയുവാണെങ്കിൽ 3-2 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടിയത് കോസ്റ്റ അമിയോണസു ആണ്. പിന്നീട് അധികം സമയം വേണ്ടി വന്നില്ല, വാൽസ്കിസ് ഒരു ഗോൾ നേടി സമനിലയിലാക്കി. എന്നാൽ ഒരു താരത്തിന് റെഡ് കാർഡ് കിട്ടിയിട്ട് പോലും തുടർച്ചയായി അറ്റാക്കിംഗ് തുടർന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ കുറെ ഷോട്ടുകൾ പുറത്തേക്ക് ഗോളാവാതെ പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിരാശയായി. പിന്നീടാണ് നമ്മൾ ജോർഡൻ മുറി എന്ന താരത്തിന്റെ ബൂട്ടുകളിൽ നിന്ന് ഗോൾ മഴ കണ്ടത്. 5 മിനിറ്റിനുള്ളിൽ 2 ഗോളുകളാണ് താരത്തിന്റെ ബൂട്ടിൽ നിന്ന് പിറന്നത്. അങ്ങനെ അവസാന വിസിൽ മുഴുകിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് 3-2 എന്ന ഗോൾ സ്കോർ ലൈനിൽ വിജയം സ്വന്തമായി. ഈ സീസണിലെ രണ്ടാമത്തെ വിജയത്തോടെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ 10th സ്ഥാനത്താണ് ഉള്ളത്. തീർച്ചയായും ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളെ തീർച്ചയായും കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇതുപോലുള്ള കളി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനിയും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ അടുത്ത സീസണിലും ഇതേ ടീം, ഇതേ കോച്ച്, ഇതേ പ്ലേയേഴ്സിനെ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകണം. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെക്കാന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കുന്ന രീതിയിലുള്ള പല വാർത്തകളും ഇന്ന് മലയാള പത്രങ്ങളിൽ വന്നിരുന്നു. ബ്ലാസ്റ്റേഴ്സിനെ കളിയാക്കുന്ന രീതിയിലുള്ള പല തലക്കെട്ടുകളാണ് ഇന്ന് പത്രങ്ങളിൽ കണ്ടത്. തീർച്ചയായും ഈ വിജയം അവർക്കുള്ള ഒരു ശക്തമായ മറുപടി തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുറെ നാളുകൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിൽ ഇത്രയും ശക്തമായ മികച്ചൊരു മിഡ്ഫീൽഡർ താരം വരുന്നത്. തീർച്ചയായും ഫക്യൂണ്ടോ പെരേര എന്ന താരത്തിന് അല്ലെങ്കിൽ ഈ മുതലിനെ ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് കൈവിടരുത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ താരത്തിന് വേണ്ടി അടുത്ത സീസണിൽ മറ്റു എസ് എൽ ക്ലബ്ബുകൾ കാശ് വീശുന്നതായിരിക്കും. അതിനു മുൻപ് തന്നെ ഈ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇന്നലത്തെ ലൈനെ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ഫക്യൂണ്ടോ പെരേര, ഗാരി ഹൂപ്പർ, ജോർഡൻ മുറി തുടങ്ങിയ താരങ്ങൾ പ്ലേയിംഗ് ലെവലിൽ കളിച്ചൊരു മത്സരമായിരുന്നു ഇന്നലത്തേത്. തീർച്ചയായും ഇനിയുള്ള മത്സരങ്ങളിലും ഈ മൂന്ന് താരങ്ങൾ തീർച്ചയായും പ്ലേയിംഗ് ലെവലിൽ വേണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെ പറ്റി താഴെക്കാന്ന കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. ഗൈസ്, ഇന്നലത്തെ മത്സരത്തെ പറ്റിയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കൂടി ഇനി ഞാൻ പറയാം. നമ്മുടെ ഗെയിമിംഗ് ചാനലിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി ഗെയിം പ്ലേ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. ആ ഗെയിം പ്ലേ വീഡിയോ കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നതാണ്, ഇന്നലത്തെ ഗെയിം പ്ലേ വീഡിയോയിൽ നമ്മൾ വിജയിച്ചത് 3-2 എന്ന ഗോൾ സ്കോർ ലൈനിൽ തന്നെയാണ്. ആ ഗെയിം പ്ലേയിൽ സ്കോർ ചെയ്ത താരങ്ങളെ പറ്റി നോക്കുവാണെങ്കിൽ ജംഷഡ്പൂറിന് വേണ്ടി 2 ഗോളുകൾ നേടിയത് വാൽസ്കിസ് തന്നെയായിരുന്നു. ആ ഗെയിം പ്ലേയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകൾ ജോർഡൻ മുറെ നേടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ കണ്ടവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഇന്നലത്തെ ആ മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചത് ജോർഡൻ മുറേക്ക് തന്നെയാണ്. തീർച്ചയായും ആ ഗെയിം പ്ലേയിലുള്ള കുറെ കാര്യങ്ങൾ സാമ്യമായി ഇന്നലത്തെ റിയൽ മത്സരത്തിലും സംഭവിച്ചു എന്നതാണ് കണക്ക്. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. അതിന്റെ ലിങ്ക് താഴെക്കാന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാകും. തീർച്ചയായും പ്ലേ ഓഫിലേക്കുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരത്തിലൂടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകിയത്. ഇനിയുള്ള മത്സരങ്ങളിലും മികച്ച റിസൾട്ട് കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലേക്ക് ഡിസ്ലൈക്കും ചെയ്യാം. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തരാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി പോയി ഒന്ന് ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നതിന് സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.